കാതൽ റിലീസ് ഓണത്തിന് തന്നെ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽബട്ടൻ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. കാതൽ റിലീസ് ഓണത്തിന് തന്നെ. കാതൽ എന്ന മമ്മൂട്ടിയുടെ ചിത്രം ഓണത്തിന് റിലീസിങ്ങിനായി ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മമ്മൂട്ടി ജ്യോതിക ചിത്രം കാതൽ OTT റിലീസായിട്ടാണ് പുറത്തു വരുന്നത് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഓണത്തിനെന്തായാലും ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മമ്മൂട്ടിയും ജ്യോതികയും ഒന്നിക്കുന്ന ജിയോ ബേബി ചിത്രം കാതൽ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യപ്പെടും. ജിയോ സിനിമാസിലാകും കാതലെത്തുക. ഓണത്തിന് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള ജിയോ ബേബി ചിത്രങ്ങളിൽ ഏറ്റവും ചെലവേറിയ ചിത്രമായിരിക്കും കാതൽ എന്നാണ് റിപ്പോർട്ടുകൾ. മമ്മൂട്ടി കമ്പനിയാണ് കാതൽ നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ഒരു ക്ഷണം സ്വീകരിച്ചാണ് ജ്യോതിക കാതൽ സിനിമയിൽ അവരുടെ ഭാഗം റോൾ ചെയ്യാൻ എത്തിയത്. മമ്മൂട്ടിക്കും ജ്യോതികയ്ക്കും പുറമെ കാതലിൽ ലാലു അലക്സ്, മുത്തുമണി, സുധി കോഴിക്കോട്, ചിന്നു ചാന്ദിനി, ആദർശ് സുകുമാരൻ എന്നിവരും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഏതായാലും വലിയ പ്രതീക്ഷകളോട് തന്നെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് കാതൽ. മമ്മൂട്ടിയുടെ അഭിനയ സബരിയിലെ മറ്റൊരു മുഖം തന്നെ നമുക്ക് കാതൽ എന്ന ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകരോടൊപ്പം തന്നെ അങ്കമലയുടെയും പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വർഷക്കാലം മമ്മൂട്ടിക്ക് ഒരുപാട് മികച്ച വേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും പ്രതീക്ഷകളുള്ള ഒരു ചിത്രമായി മാറുകയാണ് കാതൽ എന്ന ചിത്രം. കാതലിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് എത്തുന്നത്. ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു അച്ചായൻ കഥാപാത്രം തന്നെയായിരിക്കും ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം. അദ്ദേഹത്തിന്റെ ഭാര്യയായി എത്തുന്ന ജ്യോതികയും മികച്ച പെർഫോമൻസ് തന്നെ ചിത്രത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും മമ്മൂട്ടി കമ്പനി ഒന്നും കാണാതെ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്തുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ ജ്യോതികയും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഈ സിനിമ ജിയോ ബേബിയുടെ ഇതുവരെയുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തവും അതുപോലെ തന്നെ മറ്റൊരു മാസ്റ്റർ സിനിമയായി, മാസ്റ്റർ ക്ലാസ് സിനിമയായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാളെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.